ഹൈ സെൽ കം ബാക്ക് ടു ചാനൽ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാനേജർ ഇൻട്രൊഡക്ഷൻ ആണ്. അല്ല അടിപൊളി ഫോർമേഷൻസ് അല്ലെങ്കിൽ വെറൈറ്റി ഫോർമേഷൻസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-2-2-1 ഫോർമേഷനുള്ള ഒരു മാനേജറാണ്. അത് മാത്രമല്ല രണ്ട് മിഡ് ഉണ്ട്, രണ്ട് AMF, ഒരു CF ആണ് ആ ഫോർമേഷനിൽ വന്നത്. എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഫോർമേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ FICB എന്നെ പണ്ട് ശ്രദ്ധിക്കില്ലായിരുന്നു, ഇപ്പോഴാണ് ഇത്തിരി നോക്കി തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ കാണാൻ തന്നെ. അപ്പോൾ ഈ മാനേജർ ഇപ്പോൾ അവൈലബിൾ ആണ് ഫോർമേഷൻ, പക്ഷേ ഈ ഫോർമേഷൻ തന്നെ പണ്ടും ഉണ്ടായിരുന്നു, ഇവരെ മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തലപ്പുള്ളവർക്ക് സൈൻ ചെയ്യാം. മാനേജറിൻ്റെ പേര് MB ലക്ക് എന്നാണ് മാനേജറിൻ്റെ പേര്. ആളൊരു മിസ്റ്റീരിയസ് ഒരു മാനേജർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർമേഷൻ അങ്ങനെയെന്ന് പറയാം. കാരണം പുള്ളിയുടെ രണ്ട് മിഡ് നോക്കിയാൽ കാണാം, ഭയങ്കര അടുപ്പിച്ച് കെട്ടിപ്പിടിച്ചിരിക്കണ ഡബിലാണ് മിഡ് നിൽക്കണേ. അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു AMF നിൽക്കുന്നുണ്ട്. വേറെ AMF എന്ന് പറഞ്ഞാൽ അവരായിട്ടൊരു ബന്ധുവില്ല, അതുപോലെ വേറെ സ്ഥലത്തേക്ക് മാറിയൊക്കെ നിൽക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഫോർമേഷൻ തന്നെ. ഫൈവ് 2 2 1 എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഒരു വെറൈറ്റിയാണ്. അതിനകത്തുള്ള ഈ പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ്ങും ഇത്തിരി കൗതുകരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കളിയിലും ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കൊല്ലം മൗറിഞ്ഞോടെ ഫോർമേഷൻ ഉണ്ടായി 4-3-1-2. അത് എല്ലാവരും കിട്ടിയൊന്നുമില്ല, കിട്ടിയവർക്കറിയാം. ഒരു CF ഒക്കെ ഇത്തിരി മാറി ഇറങ്ങിയൊക്കെ നിൽക്കണം, അതിൻ്റെതായ ഡിഫറൻസ് അതിലുണ്ട്. ഡിഫൻസ് ഒന്നും അങ്ങനെ മറ്റുള്ളവർക്ക് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കുറേ ഒരു ആർക്കും അറിയാത്ത കുറച്ച് ഞങ്ങളൊക്കെ ആ ഫോർമേഷൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ വെച്ചിങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് ഒരു പ്രത്യേകത ഇതിനും കാണണം. അത് ഇപ്പോൾ പക്ഷേ മനസ്സിലായിട്ടൊന്നുമില്ല, കളിച്ച് അടിയിലായി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. മാനേജർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ആൻഡ് ടൈം സ്കിൽ ഉണ്ട് മാനേജറിന്, അത്യാവശ്യം കുഴപ്പമില്ല സ്കില്ലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ആളുടെ ടാറ്റിക്സ് നോക്കണേ കൗണ്ടർ അറ്റാക്ക് മാനേജറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫൈവ് ബാക്ക് ഉള്ള കൗണ്ടർ അറ്റാക്ക് മാനേജറാണെന്ന് പറയാം. അപ്പോൾ മിക്കവർക്കും യൂസ്ഫുൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടാറ്റിക്സാണ് ആ വന്നത്. പിന്നെ അതുകൊണ്ട് അറ്റാക്കിൻ്റെ സെൻ്ററാണ്, സെൻ്ററാണെങ്കിലും ഈക്വലായിട്ട് വിങ്ങും അറ്റാക്ക് ചെയ്യുക. സെൻ്ററിൽ രണ്ട് പ്ലേയേഴ്സേ ഉള്ളൂ. പിന്നെ നമ്മുടെ വിങ്ങിൽ പോലെ നിൽക്കണ രണ്ട് AMF റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ഒന്ന് വിങ്ങും അറ്റാക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും പോസിബിൾ ആണെന്ന് പറയാം. പിന്നെ അതാണ് ഓളോ ഡിഫൻസാണ്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നിൽക്കണ നമ്മുടെ മിഡും AMF ഒക്കെ ആ മുകളിലൊക്കെ കൗണ്ടർ അറ്റാക്കിന് അടിച്ചേറി പോകണ പോലെ ഇങ്ങാടും ഇറങ്ങി വരും. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജ് ഡിഫൻസ് തന്നെ പൊട്ടില്ല. 5 back ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ 4 പിന്നെ ഇറങ്ങിയിരുന്നു. അങ്ങനെ 9 ഡിഫൻസിൽ വന്നിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയില്ല. വിങ്ങും ഈക്വലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സെൻറ്ററും ഈക്വലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അറ്റാക്കിങ് നോക്കിയാലും ഇവരൊക്കെ ഈ രണ്ട് മിഡും രണ്ട് AMF കൂടി കളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റ സെറ്റായാലും കളിക്കുക. എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് അടിച്ച് മുകളിലേക്ക് കയറിപ്പോൾ അതുപോലെ തന്നെ ഇറങ്ങിപ്പോൾ. അങ്ങനെയാണ് ഇമാർ കളിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വലിയ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കളിപ്പിച്ചപ്പോൾ. കാരണം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ പ്ലെയർ ഇങ്ങോട്ട് മുകളിലേക്ക് വന്നുകൊണ്ട് അതുപോലെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഒരു പ്ലെയിൻസിലുള്ള പ്ലേയേഴ്സിനെയാണ് അവനെ കളിപ്പിച്ചത്. അപ്പോൾ നെക്സ്റ്റ് സ്കോഡ് നോക്കാം. സ്കോഡ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കോഡ് ഇട്ടേക്കണം. അതിൽ സെൻറ്റർ ബാക്കിന് രണ്ട് സ്ട്രോയ്സിന് ഇട്ടിട്ടുണ്ട്. പിന്നെ വിങ്ങി കൂടെ കളിക്കുന്നതുകൊണ്ട് ഒഫൻസീവ് ബാക്കിന് ഇട്ടിട്ടുണ്ട്. സെൻറ്ററിൽ ആങ്കർമാൻ ഇട്ടിട്ടില്ല, കാരണം ഒന്നാമത് ഒരു 3CB ഡിഫൻസ് അവിടെ ഉണ്ട്. അല്ലാണ്ട് വേറെ വിങ് ബാക്കും ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ആങ്കർമാൻ ഇട്ടില്ല. മുകളിലേക്കോ അടിയിലേക്ക് ഇറങ്ങണം. ഈക്വലായിട്ട് കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സിനെ അവിടെ ഇട്ടത്, ജെറാർഡിനെയും വിയറാനും അവിടെ ഇട്ടേക്കണം. പിന്നെ AMF പറയുകയാണെങ്കിൽ അവർ വിങ്ങിലാണ് നിൽക്കണം. അതുകൊണ്ട് തന്നെ വിങ്ങി കൂടി കളിക്കാനുള്ള ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വേണം. അതിപ്പോൾ ആയിട്ട് മെസ്സിങ് റൈഫാണ് എന്ന് വെച്ചാൽ ഒത്തിരി സ്പീഡൊക്കെ ഉള്ള വിങ് കൂടി കളിക്കാനും സെൻറ്റർ കൂടി കളിക്കാനൊക്കെ ഉള്ള കഴിവുള്ള പ്ലേയേഴ്സിന് ഇടാം. CFനൊരു ഗോൾ പോച്ചറ് റൊമണിങ്ങിന് ഇട്ടേണേ. പുള്ളി എന്താണ് അവിടെ കിടന്ന് തകർത്ത അടയെന്ന് പറയുക, ആ സെറ്റപ്പിലാണ് പുള്ളിയുടെ കളിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മിഡ് രണ്ട് AMF CF ഇവരൊക്കെ നല്ല ഷൂട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സാണ്. അത് ഷൂട്ടിംഗ് പർപ്പസ് ഒക്കെ ഉള്ള പ്ലേയേഴ്സാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇട്ടുണ്ട് പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ പ്ലേയേഴ്സിന് ഇതിലൂടെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ നിലവിൽ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഇപ്പോൾ ഇത്രയും സ്പിറ്റൊക്കെ ആയിട്ടുള്ള കുറച്ച് ഗെയിം പ്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കായാലും ഇപ്പോൾ ഡിഫൻസൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, വന്ന് പുതിയാണ് പോലെ ഡിഫെൻഡ് ചെയ്യണം. പിന്നെ അറ്റാക്ക് ആയാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ സ്പിറ്റിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗെയിം പ്ലേസ് നോക്കി ഒരു ഐഡിയ കിട്ടും, താല്പര്യമുള്ളവർക്കാണ് സൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം.